അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സഹോദരങ്ങളെ, എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത് പന്ത്രണ്ട് കാര്യം പറയേണ്ടതുണ്ട്. 2016 പ്രൗഢമായിട്ടുള്ള ഒരു സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് മഹാനായ കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുജരൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗാർ സൌർ ഗുഹയിൽ ഇരിക്കുന്ന ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുകയുണ്ടായി. ഇപ്പോ നമ്മൾ 3-4 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഓടുന്നത് കണ്ടു. ഒരു ഗ്രോസറി പണിക്കാരൻ, ആ ചരിത്രം ശരിയല്ല, അതുപോലെ ആ ചരിത്രം ഇതുവരെ കേട്ടിട്ടില്ല, കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോക്ക് മുകളിൽ കമന്റ് കൊടുത്തിട്ടുള്ളത് ഇസ്ലാമിക ചരിത്രത്തെ മാറ്റിമറിക്കാൻ നിഗൂഢമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പണ്ഡിത വേഷധാരികളെ മുസ്ലിം ഉമ്മത്ത് കരുതിയിരിക്കുക എന്ന് പറഞ്ഞിട്ടൊരു ആഹ്വാനം. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹത്തിന് ചരിത്രപരമായിട്ട് വല്ലതും അറിയുമെന്ന്. പക്ഷെ എന്റെ ആ ഒരു കരുതൽ വളരെ തെറ്റായിപ്പോയി. കാരണം ആ വീഡിയോയിൽ അദ്ദേഹം അതിനുവേണ്ടിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് വലിയൊരു പണ്ഡിതനെ പരിഹസിക്കുവാനും പുച്ഛിക്കുവാനും ആ ചരിത്രത്തെ വളച്ചൊടിക്കുവാനും അറിയില്ലാത്തൊരു സംഭവം സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധാരണ പരത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ ഈ ചരിത്രം പല കിതാബുകളിലും പല ഗ്രന്ഥങ്ങളിലും എഴുതി വെച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് അത് അറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ എന്റെ സുഹൃത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നത്, മഹാനായ കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ ഇവിടത്തെ അറേബ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളും അവിടത്തെ പണ്ഡിതവര്യന്മാരൊക്കെ പരവധാനം വിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന വലിയൊരു പണ്ഡിതനാണ്. ഓക്കെ, അതുകൂടാതെ തന്നെ കേരളത്തിന്റെ ഒരുപാട് മഹല്ലുകളിൽ ഖാദിയായിട്ട് സ്ഥാനം വഹിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ തന്നെ 10,000-കണക്കിന് പണ്ഡിതന്മാരെ ഡിഗ്രി കൊടുത്ത് ചുറുചുറുക്കുള്ള പണ്ഡിതന്മാരെ ദീനി ദൈവത്തിന് വേണ്ടിയിട്ട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അത് ഈ വലിയൊരു പണ്ഡിതനാണ്, ഈ പണ്ഡിതന്റെ നേതൃത്വത്തിലാണ് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൂടാതെ തന്നെ കിതാബോധി പഠിക്കുന്ന കാലത്ത് വളരെ മിടുക്കോടുകൂടിയിട്ട് കിതാബോധി പഠിക്കുകയും മുതാലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇപ്പോഴും അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കിതാബോധിയിട്ട് വലിയ ബിരുദം മേടിച്ചിട്ടുണ്ട്. വല്ലൂർ ബാക്കിയാത്ത് സാലിയിൽ പോയിട്ട് ബാക്കവി ബിരുദം, അതിനുശേഷം സമസ്തയുടെ ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുകയും ഇപ്പോഴും പ്രായം മറന്ന് ഓടി നടക്കുകയാണ് ഇസ്ലാമിന് വേണ്ടിയിട്ട്. അങ്ങനെയുള്ള ഒരു പണ്ഡിതനെ നിശിതമായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ മോശമായി കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോയുമായിട്ട് സഹോദരങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. സഹോദര, നിങ്ങൾക്ക് ഗ്രോസറി പണിയാണെങ്കിൽ അതിലുള്ള സാധനങ്ങൾ വെളിച്ചെണ്ണയോ സോപ്പോ വിറ്റ് കാശുണ്ടാക്കിക്കൂടെ? നിങ്ങൾക്ക് ചരിത്രം അറിയില്ല എങ്കിൽ എന്തിന് നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സ്വയം പരിഹാസ്യനാവണം? ഇവിടെ ഇമാമുമാർ ഈ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ലേ? നിങ്ങൾക്ക് ഈ ചരിത്രത്തിൽ വിശ്വാസമില്ല? ഒരു മുസൽമാനോട് ഒരു യുക്തിവാദി, ഒരു നിരീശ്വരവാദി ഒന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശുദ്ധ ഖുറാൻ അത് വാറോലയാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കും? അപ്പോ മുസ്ലിമുകളുടെ ആധികാരിക ഗ്രന്ഥം, മുസ്ലിം ലോകത്തിന്റെ ആധികാരിക ഗ്രന്ഥം പരിശുദ്ധ ഖുറാനാണെങ്കിൽ അത് കഴിഞ്ഞാലുള്ള ഗ്രന്ഥം ബുഖാരി മുസ്ലിമാണ്. ആ ബുഖാരി മുസ്ലിം നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല? ആ ബുഖാരി എന്ന ക്ലാസ് ഇന്ത്യ രാജ്യത്ത് വലിയ ഒരു ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ അത് മഹാനായ കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ നേതൃത്വം കൊടുക്കുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയയിൽ കാരന്തൂർ കോഴിക്കോട്, അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം. എത്രയോ വിദ്യാർത്ഥികളെ ഇരുത്തിക്കൊണ്ട് അവിടെ ക്ലാസ് നടത്തുന്നുണ്ട്. അത് ഇന്ത്യ രാജ്യത്ത് തന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു, അത്രയും വലിയൊരു ക്ലാസ് മറ്റൊരു സ്ഥലങ്ങളിൽ നടക്കുന്നില്ല. അത്രയും വലിയൊരു പണ്ഡിനെ നിങ്ങൾ വിമർശിക്കുക, യഥാർത്ഥത്തില് ഈ ചരിത്ര സംഭവങ്ങൾ എത്ര ഇമാമുമാര് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇമാം ഗസാലിയുടെ മക്കാശത്തിൽ കുലൂബ് എന്ന കിതാബില് ഈ ചരിത്രം വിശദീകരിക്കുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇമാം ബറൂസവി റളിയല്ലാഹു അൻഹുവിന്റെ റൂഹിൽ ബയാനിലത് വിശദീകരിക്കുന്നില്ലേ? അതൊക്കെ പോട്ടെ, സലഫികളും വഹാബികളും മൗദൂദികളൊക്കെ അംഗീകരിക്കുന്ന വലിയ പണ്ഡിതനായിട്ട് കൊണ്ടു നടക്കുന്ന ഷെയ്ഖുൽ ഇസ്ലാമാണെന്ന് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയയുടെ അരുമ ശിഷ്യൻ ഇബ്നു കസീറിന്റെ അൽ ബിദായത്ത് വൻ നിഹായയുടെ 3-ാം വള്ളിയം 186-ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഈ ചരിത്രം നോക്കിയാൽ കാണാം. അപ്പൊ ചരിത്രമൊന്നും അറിയാതെ വലിയൊരു പണ്ഡിത നേതൃത്വത്തെ വിമർശിക്കാനായിട്ട് വരുന്നതിന്റെ യോഗ്യത എന്താണ്? നിങ്ങൾ ഇസ്ലാമികപരമായിട്ട് ചരിത്രങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അതാണ്, ഞാൻ ഇന്ന ഡിഗ്രി എടുത്ത ആളാണ്, എനിക്ക് ചരിത്രം അറിയാം, ആ ചരിത്രം ഇങ്ങനെയല്ല മറ്റൊരു രീതിയിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുവാനുള്ള ആർജവമെങ്കിലും നിങ്ങൾ കാണിക്കണമായിരുന്നു. അതറിയാതെ സമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ട് വലിയൊരു പണ്ഡിതനെ ഇങ്ങനെയും ഏത് രീതിയിലും താറടിച്ച് കാണിക്കാമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിനെ ഈ ലോകത്ത് അല്ലെങ്കിൽ അദ്ദേഹം വാർത്തെടുത്തിട്ടുള്ള ഇവിടുത്തെ പണ്ഡിതന്മാരോ അല്ലെങ്കിൽ ശിഷ്യന്മാരോ അനുഭാവികളായിട്ടുള്ള ആളുകളോ ഇല്ലാതിരിക്കണം. മനസ്സിലാക്കിയാൽ നന്ന്. ആദ്യം ഈ വിമർശിക്കാൻ വരുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ആ ചരിത്രം അറിയില്ല എങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കുക, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആ ചരിത്രം കേട്ടതെങ്കിൽ ആ ചരിത്രം പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്.
ആ ചരിത്രം ഈ പറയപ്പെട്ട ഇമാമുമാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന്റെ മലയാള പരിഭാഷയെങ്കിലും നിങ്ങൾക്ക് എടുത്ത് വായിക്കാമായിരുന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കേരളക്കരയിൽ ഇസ്ലാമിനെ വികലമാക്കാൻ വന്നിട്ടുള്ള വഹാബി സലഫികൾ അവരുടെ പൊള്ളയായിട്ടുള്ള ആദർശങ്ങളെ, അവരുടെ ആ ആദർശത്തിന്റെ അടിവേരറക്കുന്ന അവസ്ഥയിലേക്ക് സംവാദങ്ങളും സംഭാഷണങ്ങളും നടത്തി ഇരിക്കുന്ന വേദിയിൽ സലഫികളുടെ തലപ്പെട്ട നേതാക്കന്മാരെ വെള്ളം കുടിപ്പിച്ചിട്ടുള്ള പാരമ്പര്യമുള്ള ഒരു പണ്ഡിതനാണ് കാന്തപുരം എ പി ബക്കർ മുസ്ലിയാർ. നിങ്ങൾക്ക് അറിഞ്ഞാൽ നന്നാ. അറിയില്ലാത്ത കഥ, അറിയില്ലാത്ത വിഷയം സമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് വിളമ്പരുത്. സ്വയം ഇളിമ്പ്യനായി മാറും, പരിഹാസ്യനായിട്ട് മാറും. അതുകൊണ്ട് നല്ലത് പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനും സർവേശ്വരൻ നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും തുണക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ നന്മകളും നേരുകയാണ് എന്റെ വീഡിയോ വീക്ഷിച്ച സഹോദരങ്ങൾക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.